നമസ്കാരം, മലയൂർ ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 1023 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. സമ്പർക്കത്തിലൂടെ 993 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 12 പേർക്കും 18 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. ജില്ലയിലെ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.79%. കണ്ണൂർ കോർപ്പറേഷനിൽ 115 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. പയ്യന്നൂർ നഗരസഭ 41, മട്ടന്നൂർ നഗരസഭ 30, ഇരിട്ടി നഗരസഭ 15, പാനൂർ നഗരസഭ 15, കൂത്തുപറമ്പ് നഗരസഭ 6 എന്നിങ്ങനെയാണ് നഗരസഭകളിലെ സമ്പർക്ക രോഗവ്യാപനം. കണിച്ചാർ 4, കേളകം 3, കൊട്ടിയൂർ 3, പേരാവൂർ 6, മാലൂർ 12, മുഴക്കുന്ന് 6, തില്ലങ്കേരി 5, പായം 9, അയ്യൻകുന്ന് 8, ആറളം 20 എന്നിങ്ങനെയാണ് മലയോര പഞ്ചായത്തുകളിലെ സമ്പർക്ക കോവിഡ് രോഗവ്യാപനം. വ്യാപകമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മലയോര പഞ്ചായത്തുകളിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലാണ് പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുന്നത്. കൊട്ടിയൂർ കേളകം പഞ്ചായത്തിലും ഇതിനകം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൊട്ടിയൂർ പഞ്ചായത്തിൽ 6 പേർക്കും കേളകം പഞ്ചായത്തിൽ 3 പേർക്കുമാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും വീടുകൾ കയറി ബോധവൽക്കരണം നടത്തുകയും കുടുംബശ്രീ അംഗങ്ങൾ വഴി നോട്ടീസ് വിതരണവും നടത്തുന്നുണ്ട്. കൊട്ടിയൂർ പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് കൊതുകു സാന്ദ്രത പഠനം, ഉറവിട നിർമ്മാർജ്ജനം, ഫോഗിംഗ് എന്നിവ നടന്നിരുന്നു. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതും ഇടയ്ക്കിടെ ഉണ്ടാവുന്ന മഴ, കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ള വലിയ വർദ്ധനവ്, കാലാവസ്ഥാ മാറ്റങ്ങൾ, മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനമില്ലായ്മ തുടങ്ങി വിവിധ കാരണങ്ങളാണ് രോഗവ്യാപന സാധ്യത കൂട്ടുന്നതെന്ന് അധികൃതർ പറയുന്നു. കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ 162 കുപ്പി മദ്യം പിടികൂടി. കർണാടകയിൽ നിന്നും മത്സ്യവണ്ടിയിൽ കടത്തിയ 162 കുപ്പി മദ്യം ഇരിട്ടി പോലീസ് പിടിച്ചെടുത്തു. കിളിയന്തര സ്വദേശി ശരത്, കോടിയേരി സ്വദേശി ധർമ്മേഷ് എന്നിവരാണ് കൂട്ടുപുഴയിൽ വച്ച് നടത്തിയ വാഹന പരിശോധനയിൽ പിടിയിലായത്. എസ്ഐമാരായ അബ്ബാസ് അലി നജ്ദ, റജി സക്കറിയ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൗക്കത്ത് അലി, റഷീദ്, സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണയം ജൂണിൽ പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണയം ജൂൺ 1 ആരംഭിച്ച് ജൂൺ 19 പൂർത്തീകരിക്കും. ഈ വിഭാഗങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ജൂൺ 21 മുതൽ ജൂലൈ 7 വരെയുള്ള തീയതികളിലായി നടത്തും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 79 ക്യാമ്പുകളിലായി 26,447 അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 8 ക്യാമ്പുകളിലായി 3,031 അധ്യാപകരെയുമാണ് മൂല്യനിർണയത്തിനായി നിയോഗിക്കുക. മാർച്ച് മാസം നടന്ന SSLC, THSLC പരീക്ഷകളുടെ മൂല്യനിർണയ ക്യാമ്പുകൾ ജൂൺ 7 മുതൽ ജൂൺ 25 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കും. SSLC പരീക്ഷയുടെ മൂല്യനിർണയത്തിനായി 70 ക്യാമ്പുകളിലായി 12,512 അധ്യാപകരെയും THSLC പരീക്ഷയുടെ മൂല്യനിർണയത്തിനായി 2 ക്യാമ്പുകളിലായി 92 അധ്യാപകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളതെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കിടപ്പ് രോഗികൾക്കുള്ള മൊബൈൽ വാക്സിനേഷൻ വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ PP ദിവ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായി 2 വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കിയത്. 28 രാവിലെ 10:30 മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലൂടെ നാടിൻ്റെ അഭിമാനമായ തോട്ടടയിലെ ജനാർദ്ദനൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടാതെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ലിറ്റിൽ ഫോറസ്റ്റ് ചലഞ്ച് പദ്ധതി നടത്തുമെന്നും PP ദിവ്യ അറിയിച്ചു. ജില്ലയിലെ 100 കേന്ദ്രങ്ങളിൽ മാതൃകാ വനങ്ങൾ ഒരുക്കും. ഇതൊരു മത്സരമായിട്ടാണ് നടത്തുക. 2 സെന്റ് മുതൽ 5 സെന്റ് വരെയുള്ള സ്ഥലങ്ങളിൽ 400 മുതൽ 1,000 മരങ്ങൾ വരെ നട്ടുവളർത്തുന്ന പദ്ധതിയാണിത്. വൃക്ഷത്തൈകൾ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കി നൽകും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സെക്രട്ടറി PP ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ രത്നകുമാരി, ടി സരള എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലിറ്റിൽ ഫോറസ്റ്റ് ചലഞ്ച് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ട് ഈ മിയാവാക്കി ഫോറസ്റ്റ് പോലെ 2 സെന്റ് മുതൽ 5 സെന്റ് വരെയുള്ള സ്ഥലങ്ങളിൽ
400 മുതൽ 1000 വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്ന ഒരു പദ്ധതിയാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ 100 കേന്ദ്രങ്ങളിലാണ് ഈ വർഷം ഇത് നടത്തുക. 100 കേന്ദ്രങ്ങളിൽ ലിറ്റിൽ ഫോറസ്റ്റ് ചലഞ്ച്, ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളുണ്ടാകും, സംഘടനകളുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മലബാറിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് നിരവധിയായ ക്ഷേത്രങ്ങൾ, കാവുകളൊക്കെ നമ്മുടെ പ്രത്യേകതയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലെ കാവുകളെല്ലാം തന്നെ വെട്ടിത്തെളിച്ച് ഇൻ്റർലോക്ക് ഇട്ട് വലിയ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ കാവുകൾ നമ്മൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ഈ ജില്ലയിലെ കാവുകളുടെ, അതിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആളുകളോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നതും അഭ്യർത്ഥിക്കുന്നതും, നിങ്ങളും ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് മാറണം. ഒരു 2 സെൻറ്റെങ്കിലും 5 സെൻറ്റെങ്കിലും നമ്മളൊരു ലിറ്റിൽ ഫോറസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. കാരണം ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മുടെ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സ്കൂൾ പ്രവേശനോത്സവം വെർച്വലായി നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ പ്രവേശനോത്സവം. June 1 രാവിലെ 9 മുഖ്യമന്ത്രി വിക്ടേഴ്സ് ചാനൽ വഴി പ്രവേശനോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം സംസ്ഥാനതല ഉദ്ഘാടനം 11 കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കും. വിക്ടേഴ്സ് ചാനൽ വഴി പാഠഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് പുറമെ അധ്യാപകരും കുട്ടികളും നേരിട്ട് കാണും വിധം ഓൺലൈൻ ക്ലാസുകൾ സജ്ജീകരിക്കുമെന്നാണ് ഈ അധ്യയന വർഷത്തെ പ്രധാന പ്രത്യേകതയെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് പോസിറ്റീവായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ എത്തിച്ചു നൽകി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ചെറുപുഴ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി. കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കരുണാകരൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുട്ടിച്ചൻ തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭക്ഷ്യകിറ്റുകൾ ചെറുപുഴ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.